ദേശീയപാത എൺപത്തിയഞ്ചിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികൾ ഇനിയും പൂർത്തീകരിക്കപ്പെടാത്തത് പ്രതിഷേധത്തിന് ഇടവരുത്തുന്നു ദേശീയപാത വനവകുപ്പുകൾ തമ്മിലുള്ള തീര പൂർത്തീകരണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായിട്ടുള്ളത് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച് റോഡ് വികസനം പൂർത്തീകരിച്ചില്ലായെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു എൺപത്തഞ്ചിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കപ്പെടാതെ കൊടും വളവും കയറ്റവും നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് ദേശീയപാത കടന്നുപോകുന്നത് വനംവകുപ്പുകൾ തമ്മിലുള്ള തീരാതർക്കമാണ് റോഡിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുന്ന റോഡിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നത് ഇതിനോടകം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദേവികുളം എൽ പി സ്കൂൾ മുതൽ ലാഡ് ബ്രോക്ക് ബംഗ്ലാവ് വരെയുള്ള ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഭാഗത്ത് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുവാൻ വനം വകുപ്പ് അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഈ മണ്ണിടിഞ്ഞ് വന്ന് ഈ റോഡിൽ വീണിട്ട് പോലും ആ മണ്ണ് പോലും എടുത്തു മാറ്റുവാൻ ഇവിടെ അതി അധികൃതർ തയ്യാറാകുന്നില്ല വനവകുപ്പിന്റെ അനുമതി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പണി പൂർത്തീകരിക്കുമെന്ന മന്ത്രിയുടെ കഴിഞ്ഞ ദിവസമെത്തിയ പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നതെങ്കിലും വനവകുപ്പുമായുള്ള തർക്കം പരിഹരിക്കുന്ന കാര്യത്തിൽ കൂടി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് രൂപ വകയിരുത്തിയായിരുന്നു റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് കിലോമീറ്റർ ദൂരം വരുന്ന ഈ പാതയിൽ മൂന്നേ പോയിന്റ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം വനവകുപ്പിന്റെ അതീരീതിയിലുള്ള പ്രദേശത്തുകൂടിയാണ് കടന്നുപോകുന്നത് രണ്ടു വർഷമായിരുന്നു കരാർ കാലാവധിയെങ്കിലും ആറ് വർഷമായിട്ടും റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തുപകരുന്ന റോഡിന്റെ വികസന പ്രവർത്തനം അനന്തമായി നീളുകയാണ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വനംവകുപ്പിനെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി മൂന്നാർ